യു എ ഇയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയ്ക്ക് ആഘോഷമായി മാതൃഭൂമി അക്ഷരോത്സവ പ്രഭാഷണം. കേരളത്തിന്റെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും വ്യാപരിച്ച മാധ്യമമാണ് മാതൃഭൂമി എന്ന് മലയാളത്തിന്റെ പ്രിയകവി പ്രൊഫസർ വി മധുസൂദനൻ നായർ പറഞ്ഞു. കേരളത്തനിമയാർന്ന പരിപാടികളോടെ ആയിരുന്നു നിറഞ്ഞ സദസ്സിലെ ആഘോഷം. വാക്കും വരയും കവിതയും നൃത്തവും നാടൻ സംഗീതവും നിറഞ്ഞ ആഘോഷം, കുച്ചിപ്പുടിയും മാതൃഭൂമി ശീർഷക ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരവും സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ പ്രൗഢിക്കൊത്ത സാംസ്കാരികോത്സവമായി മാതൃഭൂമി അക്ഷരോത്സവ പ്രഭാഷണ പരിപാടി. അക്ഷരമാണ് സമൂഹത്തെ നയിക്കുന്ന നായകനെന്ന് പറഞ്ഞു തന്ന മാധ്യമമാണ് മാതൃഭൂമിയെന്ന് ഉദ്ഘാടകനും പ്രഭാഷകനുമായ കവി വി മധുസൂദനൻ നായർ. കേരളത്തിൻ്റെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും സ്വാധീനിച്ച മാധ്യമമാണ് മാതൃഭൂമി. ഒരു അധ്യാപകൻ ചെയ്യുന്നത് പോലുള്ള പാപമാണ് ഒരു പത്രം ഒരു തെറ്റായി എന്തെങ്കിലും പറയുകയോ അച്ചടിക്കുകയോ ചെയ്താൽ സംഭവിക്കുന്നത്. പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടും. വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസത്തിൽ മായം ചേർക്കലും ആവും. അതുകൊണ്ട് അക്ഷരപ്പഴ വരാൻ പാടുള്ളതല്ല. ഞങ്ങളെപ്പോലുള്ളവർ അതുകൊണ്ട് മാതൃഭൂമിയെ പൂർണ്ണമായും വിശ്വസിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് വൈ എ റഹീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ആ വലിയ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഉദയം കൊണ്ട ഒരു മാധ്യമമാണ് മാതൃഭൂമി. നമുക്കൊക്കെ അറിയാം. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ സ്വാഗതവും ഇ ടി പ്രകാശ് നന്ദിയും പറഞ്ഞു. മാതൃഭൂമി വാർത്തകളുമായി 100 വർഷം തികയ്ക്കുമ്പോൾ മലയാള സാഹിത്യത്തിന് ഒരു പുതിയ ലോകം കാണിച്ചു കൊടുത്ത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ഇത് 90-ാമത് വർഷമാണ്. മാതൃഭൂമി മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ, ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളായ ബാബു വർഗീസ്, മനോജ് വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഉപസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അൽ ഇബ്തിസാമ സ്പെഷ്യൽ നീഡ്സ് സ്കൂളിലെ കുട്ടികളുടെ ചിത്രകലാ ശില്പശാല, ഷാർജയിലെ മടിക്കൈ നാടൻ കലാസമിതിയുടെ നാടൻ പാട്ടുകൾ തുടങ്ങിയവയും ആഘോഷത്തെ വേറിട്ടതാക്കി. മാതൃഭൂമി ന്യൂസ്, ഷാർജ.